ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു എപ്പിസോഡാണ് ബർത്ത്ഡേ. അപ്പൊ നമ്മളിന്ന് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിലോട്ട് നടക്കുന്ന ഭാവി അമ്മയിലുണ്ട്. അമ്പലത്തിലേക്ക് പുറപ്പെട്ടാലോ? അപ്പം പുറപ്പെടുന്നതിന് മുന്നേ ആരാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് ഞാൻ പറയാം. അമ്മയും ഭാവിയും അച്ഛനും. അനിയൻ എവിടെയെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും. അനിയൻ ഇന്നില്ല, അവൻ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മൂന്നോ പേരാണ് പോകുന്നത്. സോറി, നാല് പേരുണ്ട്, ഭാവി കൂടിയുണ്ട്. അപ്പോൾ ഇത് എവിടെ എത്തണമെന്ന് വെച്ചാൽ ചിറക്കൽ ചെറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അധികം ആൾക്കാരും ഔട്ട്ഡോറും സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാറുണ്ട്. നല്ല സ്പോട്ടാണ്. അതുകൊണ്ടാണ് വീഡിയോയിൽ ഞാൻ ഈ സ്ഥലം ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ ബാക്കിയൊന്നും ഞാൻ ലാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ട് ഇല്ല. നമ്മൾ പുറപ്പെടുന്നോട്ടിട്ട് എല്ലാ വഴിയും കാണിച്ചു തന്നില്ല. പക്ഷേ ഇത് നല്ലൊരു സ്പോട്ടായതുകൊണ്ട് ഇത് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചതാണ്. അടിപൊളി സ്ഥലമാണ്, നമുക്ക് ഔട്ട്ഡോറും സേവ് ദ ഡേറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെ സ്ഥലം എത്തിയിട്ടാ, അതായത് കടലായി ശ്രീകൃഷ്ണ ടെമ്പിൾ. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അച്ഛനും ഞാനും മാത്രമേ പോകുന്നുള്ളൂ. അമ്മയും ഭാവിയും ഓട്ടോ തന്നെയുണ്ട്, കാരണം വാവക്ക് 6 മാസം ആവണ്ടേ. അതുകൊണ്ട് പിന്നെ ഈ അമ്പലത്തിൽ കയറുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഫോൺ അലൗഡ് ആണോ? അവിടുന്ന് ആരും വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് എന്തായാലും ഒരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ ഷൂട്ടൊന്നുമില്ല, ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇന്ന് പിറന്നാളായതുകൊണ്ട് തന്നെ നല്ലോണം പ്രാർത്ഥിച്ചിന് കേട്ടോ. എല്ലെങ്കിലും പ്രാർത്ഥിക്കലൊക്കെ ഉണ്ട്, എന്നാലും ഇന്നൊരു എക്സ്ട്രാ പ്രാർത്ഥനയും നമ്മൾ നടത്തുമല്ലോ. പക്ഷേ ഇത് വലിയൊരു അമ്പലമാണ്, അപ്പോൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും മതിയാവാത്ത രീതിയിൽ വിസ്തരിച്ച് കിടന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ അമ്പലത്തിൽ കഴിയും. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്തിരുന്നത് അച്ഛനാണ്, കാരണം അച്ഛൻ ബാക്കിൽ നടക്കുന്നുണ്ട്. അച്ഛൻ അങ്ങനെ വലിയ ഭക്തിയൊന്നുമില്ല, എന്നാലും കുറച്ചുണ്ട്. അപ്പോൾ അച്ഛനാണ് ഇതൊക്കെ എടുത്തുതന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഭാഗമൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ ഫസ്റ്റ് എൻട്രി ഞാൻ കാണിച്ചുതരാം. ഇതാണ് എൻട്രി. എൻട്രി അല്ല, ഇതിൻ്റെ ഒരു സൈഡ് ഭാഗമാണ്, അതാണ് കൊടിമരം കേട്ടോ. പിന്നെ ഈ അമ്പലം ചുറ്റിലും ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ള ഫോട്ടോസും ചിത്രപ്പണികളും ഒക്കെയാണ്. എന്ത് ഭംഗിയാണെന്നറിയോ. ഞാൻ അവിടെ നിന്ന് ഒരുപാട് ഷൂട്ട് ചെയ്തു. പക്ഷേ പേടിയുണ്ടായിനെ, അവരെന്തെങ്കിലും കലമ്പോൾ. പക്ഷേ ആരും വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ശ്രീകൃഷ്ണൻ്റെ പല രൂപത്തിലുള്ള, ചെറുപ്പത്തിലുള്ളതും അതായത് വലുതായപ്പോഴും ഉള്ളതും രാധമാറുകൂടെയുള്ളതും എല്ലാ ഫോട്ടോവും അവിടെയുണ്ട്. നിങ്ങൾക്ക് ശ്രീകൃഷ്ണൻ്റെ എല്ലാ രൂപങ്ങളും കാണണമെങ്കിൽ ഈ അമ്പലത്തിൽ വന്നാൽ മതി കേട്ടോ. ചിറക്കലാണ് ശ്രീ കടലായി അമ്പലം. അപ്പോൾ ഇത് രാധേൻ്റെ കൂടെയുള്ള ഫോട്ടോ കണ്ടോ, അത് ഒരുപാട് ഫോട്ടോ ഉണ്ട്. എടുത്താലും മതിയായില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്ന് ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. 12 മണിയാകുമ്പോഴത്തേക്കിനെ കേക്ക് റെഡിയായിരുന്നു. ഇത് ആരെ സർപ്രൈസാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. സർപ്രൈസ് ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഹസ്ബൻഡാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഇന്ന് സാവിനെ കുറിച്ച് മുറിപ്പിക്കാമെന്ന് വെച്ചു, സാവിനെ കൊണ്ട്. അപ്പോൾ സാവി അങ്ങനെ ആയിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ അവനെ പിടിച്ച് നിർത്തിച്ച് മുറിപ്പിച്ചു. കാരണം ഒറ്റയ്ക്ക് മുറിക്കാൻ എന്നെ കൊണ്ടാവില്ല, സാവി ഇല്ലേ. സാവി ഉള്ളത് കൊണ്ട് സാവി ഞാനും നന്നായി സന്തോഷത്തിൽ കട്ട് ചെയ്തു. അച്ഛൻ കൊടുത്തു, പക്ഷേ അനിയൻ റെഡി ഉണ്ടായിട്ടില്ല. അനിയൻ കുറച്ച് ചോദിച്ചും പോയി. അപ്പോൾ വളരെ സങ്കടമുണ്ട് അതിന്, അവൻ ഇല്ലാത്തത് കൊണ്ട്. അവനാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തത്. ഹസ്ബൻഡ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അവനാ ഫുൾ അറേഞ്ച് ചെയ്തത്, കേക്ക് എത്തിച്ചത്. പക്ഷേ ഒന്നും അവന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, കാരണം എന്നോട് കുറച്ച് ചോദിച്ചു. സോ അത് കുറച്ച് സാഡായിരുന്നു, അല്ലാണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതൊക്കെ എടുത്ത് വെച്ച് സർപ്രൈസ് ആക്കി തന്നത് അവൻ തന്നെ. അപ്പോൾ പിന്നെ കൈക്കൊക്കെ മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, പോകല്ല, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടെയുണ്ട്. അത് നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. സാവിക്കൊന്നും അറിയില്ല, സാവി ഇങ്ങനെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗിഫ്റ്റ് എത്തി, സംഭവം ഒരു ഫ്രെയിമാന്ന് തോന്നുന്നു. അപ്പോൾ തുറന്നു നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ആണ്. അതായത് പിന്നെ എൻ്റെ നമ്മളെ ഈ ബേബി ഷൂട്ടിൻ്റെ ഫോട്ടോ, അത് എന്തായാലും ഫ്രെയിം ചെയ്യണമെന്ന് നമ്മൾ അന്നേ പറഞ്ഞതാണ്. അത് തന്നെ എനിക്ക് ഗിഫ്റ്റ് തന്നു അവർ, അതായത് എൻ്റെ ഭർത്താവ്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വ്ളോഗ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.